നമസ്കാരം. സ്വപ്ന സുരേഷിന് കമ്മീഷൻ വ്യവസ്ഥയിലാണ് എല്ലാ പരിപാടികളും. അറിയാമല്ലോ അല്ലേ, എന്ത് ചെയ്താലും കമ്മീഷൻ, എന്ത് ചെയ്താലും കമ്മീഷൻ. കമ്മീഷൻ കിട്ടാതെ ഒരു പരിപാടിയുമില്ല. ഇങ്ങനെ കമ്മീഷൻ അടിച്ചു മാറ്റി അടിച്ചു മാറ്റി ജനങ്ങളുടെ പൈസയും സർക്കാരിൻ്റെ കാശും എല്ലാ പല കമ്പനികളുടെ പൈസയും അതുപോലെ തന്നെ വ്യക്തികളുടെ പൈസയും ഒക്കെ തന്നെ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോയി. 3.78 കോടി രൂപയാണ്, അതായത് 3,78,00,000 രൂപയാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ദുബായ് റെഡ് ക്രസൻറ്റ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെ മുട്ടിച്ചു കൊടുത്ത് അത് സെറ്റാക്കിയതിൽ ഈ സ്ത്രീക്ക് കമ്മീഷൻ കിട്ടിയത് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ 1 കോടി ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കണ്ടെത്താനായുള്ളൂ, ബാക്കി എവിടെ എന്നുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും കമ്മീഷൻ ഇല്ലാതെ സ്വപ്ന സുരേഷിന് ഒരു കളിയുമില്ല. എന്തൊക്കെ വന്നാലും കമ്മീഷൻ കിട്ടിയേ പറ്റൂ. ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിലും ഒന്ന് മുമ്പോട്ട് പോകണമെങ്കിലും കമ്മീഷൻ കിട്ടിയേ പറ്റൂ. ഇതെന്താണ്, ലോകോത്തര ഇടനിലക്കാരിയാണോ ഇവർ? ഈ ഇടനിലക്കാർക്കൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഈ സ്ഥലം വസ്തു ബ്രോക്കർമാരുണ്ട്. അതായത് ചിലവർ ബ്രോക്കർമാരല്ലാത്ത ബ്രോക്കർമാരാകും, അതായത് ചൂണ്ടുകൂലിക്കാർ എന്നൊക്കെ നാട്ടിൻപുറത്ത് പറയും. എല്ലാ നാട്ടിലും അങ്ങനെയാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും അതായത് വീട് ചോദിച്ചു ചെയ്യുന്നു, ഈ സ്ഥലം ഉള്ള സ്ഥലം ചോദിച്ചു ചെയ്യുന്നു, ഇതെവിടെയാണ് ഈ സ്ഥലം, 1 ഏക്കർ സ്ഥലമുണ്ടല്ലോ വിൽപ്പനയ്ക്കായിട്ട്, അതെവിടെയാണെന്ന് കാണിച്ചാൽ ദാ അവിടെയാണ് എന്നതാ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും കിട്ടും കമ്മീഷൻ. ആ രീതിയിലാണ്. എങ്ങനെ നോക്കിയാലും കമ്മീഷൻ ഇല്ലാത്ത ഒരു പരിപാടി സ്വപ്ന ചേച്ചിക്ക് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളൊന്ന് നോക്കാം. ലൈഫ് മിഷൻ പദ്ധതിയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് 3.78 കോടി, അതായത് 3,78,00,000 രൂപ കമ്മീഷൻ ലഭിച്ചതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. കമ്മീഷൻ്റെ പങ്ക് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ഉണ്ടോ എന്നറിയാൻ കസ്റ്റംസും NIAയും അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യും എന്നറിയുന്നു. നമ്മളതിൻ്റെ വാർത്തയും നൽകിയതാണ്. ലൈഫ് മിഷൻ CEOയെ ചോദ്യം ചെയ്യാനുള്ള ചോദ്യാവലി ED തയ്യാറാക്കി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. യൂണിടാക് എന്ന കമ്പനി, അന്ന് ഈ കമ്പനിയും ആരോപണ വിധേയമായിരുന്നു. പക്ഷേ ആ കമ്പനിയുടെ CEO ആ വ്യക്തി ഈ സ്വപ്ന സുരേഷിനിൽ ചാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഉദ്യോഗസ്ഥനെയും രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ അന്നും ആരോപണമുണ്ടായിരുന്നു. യൂണിടാക്കിന് കരാർ നൽകിയതിലും കമ്മീഷൻ ഇടപാടിലും CEOയ്ക്ക് അറിവുണ്ടെന്ന സ്വപ്നയുടെ മൊഴിയെ തുടർന്നാണ് CEOയെ ചോദ്യം ചെയ്യുന്നത്. 1 കോടിയാണ് തനിക്ക് കിട്ടിയതെന്നും അതാണ് ബാങ്ക് ലോക്കറിൽ നിന്ന് കണ്ടെത്തിയതെന്ന് എന്നുമായിരുന്നു സ്വപ്നയുടെ മൊഴി. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഏതാണ്ട് 4 കോടിയോളം രൂപ, ഈ 3.78 കോടി രൂപ ഇവർക്ക് കമ്മീഷൻ ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ സ്വപ്ന കൂടുതൽ തുക ആവശ്യപ്പെട്ടെന്ന് നിർമ്മാണ കമ്പനിയുടെ ഉടമ അന്ന് വെളിപ്പെടുത്തിയിരുന്നുവല്ലോ. ഇതോടെയാണ് ബാക്കി തുക ഏതൊക്കെ ഉന്നതർക്കാണ് നൽകിയത്, അതായത് 1 കോടി ഈ സ്ത്രീ എടുത്തിട്ട് ബാക്കി 2,78,00,000 രൂപ ആർക്കൊക്കെയാണ് കൊടുത്തത് എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണമല്ലോ. 3.78 കിട്ടി, 1 ഈ സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തി, ബാക്കി എവിടെ പോയി അത് അന്വേഷിക്കണ്ടേ, കണ്ടെത്തണ്ടേ? മാത്രമല്ല വടക്കാഞ്ചേരിയിൽ സർക്കാരിൻ്റെ 2 ഏക്കറിൽ 140 ഫ്ലാറ്റ് നിർമ്മിക്കാനുള്ള ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ സ്വപ്ന ആദ്യം മുതൽ തന്നെ, ഇതിൻ്റെ ഈ പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുമാണ് വരുന്നത്. UAE സന്നദ്ധ സംഘടനയായ എമിറേറ്റ്സ് റെഡ് ക്രസൻറ്റ് 20 കോടിയുടെ സഹായം പ്രഖ്യാപിച്ചതോടെ കരാർ ലഭിക്കാൻ UAE കോൺസുലേറ്റിൻ്റെ സഹായം വേണ്ടി വന്നു. അങ്ങനെയാണ് ഈ സ്വപ്ന ഇതിലേക്ക് എത്തിപ്പെട്ടത്. UAE കോൺസുലേറ്റിൻ്റെ അക്കൗണ്ടുകൾ നോക്കിയിരുന്ന സ്വകാര്യ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനെ വിരട്ടി 74,00,000 രൂപയ്ക്ക് ഡോളർ സമാഹരിച്ചെന്ന വിവരവും പുറത്തു വന്നു. അതായത് ഉദ്യോഗസ്ഥരെയൊക്കെ വിരട്ടി പണം വാങ്ങുകയാണ്. എന്താണിത്, ഗുണ്ടാ പിരിവോ? ഇതെന്താണ്, ഒരു സ്ത്രീയല്ലേ, ഇവർ മലയാളി സ്ത്രീയല്ലേ, ഇവരെ ഒരു സ്ത്രീയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഓ എൻ്റെ ദൈവമേ, ഇത്രയും ഈ പ്രായത്തിൽ, അധികം പ്രായമൊന്നും അവർക്കായിട്ടില്ല, ഈ പ്രായത്തിൽ ഇത്രയും തരികിടയാണെങ്കിൽ ഒരു 10 കൊല്ലം കൂടി ഇവർക്ക് സ്വതന്ത്രമായി ഇതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇവർ കേരളം ആർക്കെങ്കിലും വിറ്റ് കമ്മീഷൻ വാങ്ങിയേനെ എന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ പോസ്റ്റ് ഇട്ട് കണ്ടു. സത്യമല്ലേ, കേരളം സംസ്ഥാനം ആർക്കെങ്കിലും വിറ്റിട്ട് കമ്മീഷൻ 3 കോടി രൂപ കമ്മീഷൻ എന്ന കണക്കിൽ എഴുതി ചെക്കൊപ്പിട്ട് വാങ്ങിച്ചേനെ. ആൾക്കാരെയൊക്കെ വിരട്ടിയാണ് പണം വാങ്ങുന്നത്, പിടിച്ച് വിരട്ടി പണം വാങ്ങുകയാണ്. കൊള്ളാം അല്ലേ, നല്ല ഐഡിയയാണ്. അതുപോലെ ഗൾഫ് സന്ദർശനം നടത്തിയതിൻ്റെ വിവരവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നുവല്ലോ. 3 പ്രാവശ്യം ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ട് ഇവർ ഗൾഫിലെ വിവിധ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ശിവശങ്കർ ഒമാനിലായിരുന്നപ്പോൾ ശിവശങ്കറിനെ കാണാനായി ദുബായിൽ നിന്ന് ഇവർ അവിടെ എത്തിയതായുള്ള വിവരവുമുണ്ട്. എന്തൊക്കെയായാലും ശരി, ഈ ഇത്തരത്തിൽ സ്ത്രീകൾ, നമ്മൾ എപ്പോഴും പറയും പെണ്ണൊരുമ്പെട്ടാലെന്ന്, പക്ഷേ സ്ത്രീകളെ അല്ല കേട്ടോ പറയുന്നത്, ഇവരെ മാത്രമാണ്, അല്ലെങ്കിൽ ഇവരെപ്പോലുള്ള ആളുകളെയാണ്.
ആൾക്കാരെ വിരട്ടി പണം വാങ്ങുക, എന്തിനും ഏതിനും കമ്മീഷൻ വാങ്ങുക, ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിലും ഒരടി മുമ്പോട്ട് വെക്കണമെങ്കിലും കമ്മീഷൻ വാങ്ങുക, ഇതൊക്കെ തന്നെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും മറുപടി പറയാനാകാതെ ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളും അതുപോലെ പാർട്ടി സി പി എമ്മിൻ്റെ വൃത്തങ്ങളുമൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള വാർത്ത പിന്നീട് നമുക്ക് നോക്കാം. എന്തൊക്കെ ന്യായീകരണമായിരുന്നു മുഴുവൻ രാമായണ കഥയൊക്കെ എടുത്തു വെച്ചാണ് അമ്മാനമാടിയത് കേട്ടോ, നമുക്കറിയാം, നമ്മൾ കേട്ടതാണ് ഇന്നലെ തന്നെ. എന്തൊക്കെ ന്യായീകരണം ഉണ്ടായാലും ഇത്തരത്തിൽ ഒരു സ്ത്രീ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കൊന്നുമില്ല, ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇത് എന്നൊക്കെ പറയുന്ന ഈ ന്യായീകരണം, അത് എത്രമാത്രം ജനങ്ങൾക്ക് മനസ്സിലാകും? ജനങ്ങളെല്ലാവരും മണ്ടന്മാരാണെന്ന് ധരിക്കരുത്. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അവർ പറഞ്ഞു, വ്യക്തമായ തെളിവുകളുണ്ട്, സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സ്വപ്ന മുദ്രവെച്ച കവറിൽ താനുമായി ഇടപെട്ടതും താനുമായി ക്രൈവിക്രയം നടത്തിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പറയുന്നു ഞങ്ങൾക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ സി പി എമ്മിനോ ഒന്നും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. ഞങ്ങളും വിശ്വസിച്ചു, നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, നിങ്ങൾ പുണ്യവാളന്മാരാണ്, സി പി എമ്മും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇവിടുത്തെ മന്ത്രിമാരും ഒക്കെ വളരെ ഡീസൻ്റ് ആണ്. പ്രത്യേകിച്ചും നമ്മൾ കെ ടി ജലീലിൻ്റെ വിഷയം ഈ ഒരു സമയത്താണ് ഉയർന്നു വന്നത്. കെ ടി ജലീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ആരോപിതനാണ്. അദ്ദേഹം പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതിലൂടെയും ഇതിലൂടെയും ഒക്കെ ഓരോ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കെ ടി ജലീൽ സി പി എമ്മിൻ്റെ ഒപ്പം ചേർന്നത് കൊണ്ടാണോ ഇങ്ങനെ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പഠിച്ചത്, അതൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയായാലും ഇനിയും ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല, അന്വേഷണം കൃത്യമായി മുമ്പോട്ട് പോകും. പെടേണ്ടവരൊക്കെ പെടും, അത് രാഷ്ട്രീയ നേതാക്കളായാലും മന്ത്രിമാരായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരായാലും അല്ലെങ്കിൽ എം ശിവശങ്കറിൻ്റെ ഉദ്യോഗസ്ഥരായാലും അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തവരായാലും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ എന്തെങ്കിലും തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.